എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് M.Sc. ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഈ കോഴ്സ് ഒരു ജോയിന്റ് പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് ഇഗ്നോയുടെയും നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റിന്റെയും ഒരു സംയുക്ത പ്രോഗ്രാം ആയിട്ടാണ് ഈ M.Sc. കോഴ്സ് നടത്തുന്നത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് 2021 ജൂൺ 30 വരെ സമയമുണ്ട്. എന്റെ വെബ്സൈറ്റ് 2 വെബ്സൈറ്റ് ഉണ്ട്, www.nchm.nic.in അല്ലെന്നുണ്ടെങ്കിൽ www.thims.gov.in. ഈ 2 സൈറ്റിലും നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും പ്രോസ്പെക്ട്സും ലഭ്യമാണ്. അതിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടും കഴിയും. നമുക്ക് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. NCHMST അതുപോലെ ഇഗ്നോ ചെയ്യാനുള്ള സംയുക്ത പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞു. ഇതേക്കുറിച്ച് ആപ്ലിക്കേഷൻ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. 2021 ജൂൺ 30 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇത് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം, ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ വിവിധ സെന്ററുകളിൽ വെച്ചായിരിക്കും നടത്തുക. അത് തിരുവനന്തപുരം സെന്ററിൽ ഉണ്ട്, 30 സീറ്റുകളുണ്ട്. ബാംഗ്ലൂർ സെന്ററിൽ 30 സീറ്റുണ്ട്. ചെന്നൈ സെന്ററിൽ 30 സീറ്റുണ്ട്. ഹൈദരാബാദിൽ 30 സീറ്റുണ്ട്. അങ്ങനെ ആകെ ഏകദേശം 550 സീറ്റുകളാണ് ഈ കോഴ്സിന് ഉള്ളത്. അപ്പം ഇതിന്റെ കോഴ്സിന് കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു. എന്റെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ www.thims.gov.in സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഇതിന്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ മെറിറ്റ് ബേസിലായിരിക്കും. ഒരു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശന നടപടികൾ നടത്തുക. നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ, ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മാത്രമല്ല, ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ സൂപ്പർവൈസറി ലെവലുകളിൽ അല്ലെങ്കിൽ ട്രെയിനിങ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഫാക്കൽറ്റികളായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഹയർ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ, ഹയർ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ജോലി സർവ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ അവരുടെ സേവനം മെച്ചപ്പെടുത്തി അവർക്ക് മാനേജറിയൽ പൊസിഷനിലൊക്കെ, അങ്ങനെ പല സ്പെഷ്യലൈസേഷനിൽ ഉള്ള പല മാനേജർ പൊസിഷനിലേക്ക് മാറുവാനായിട്ട് അവർക്ക് കഴിയും. അതുപോലെ ഫാക്കൽറ്റികൾക്ക് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ടില് അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒരു ടീച്ചിങ്ങിലൊക്കെ പ്രത്യേകിച്ച് അതിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കഴിയും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ആദ്യം ആപ്ലിക്കേഷൻ ഇപ്പൊ ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2021 ജൂൺ 30 അവസാന തീയതി എന്നുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് NCHM നോയിഡയിലുള്ള ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് 2021 ജൂലൈ 5 വരെ സമയം ഉണ്ടാകും. ഇനി അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ നേരത്തെ പറഞ്ഞില്ല, വെബ്സൈറ്റ് www.thims.gov.in എന്ന സൈറ്റിൽ, അല്ലെങ്കിൽ www.nchm.nic.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് DDയും മറ്റേ അത് മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ പുസ്തകമായിട്ടുള്ള അഡ്രസ് ഞാൻ പറയാം. ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ ജൂലൈ 5 മുമ്പ് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിന് OBC കാൻഡിഡേറ്റ്സ് ഒക്കെ 900 രൂപയാണ് അപേക്ഷ ഫീസ്. ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ് നിങ്ങൾ, നിങ്ങൾ 700 രൂപ മതിയാവും. ഇനി SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് 450 രൂപ ഫീസ് മതിയാവും. ഇനി എങ്ങനെയാ ഈ ഫീസ് അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് നമുക്ക് NCHM CT പേരിൽ ന്യൂഡി അല്ലെങ്കിൽ ഡൽഹിയിൽ മാറ്റാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് മറ്റ് ഇതോട് ആഡ് ചെയ്യേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ നോയിഡയിൽ കിട്ടത്തക്ക രീതിയിൽ 2021 ജൂലൈ 5 മുമ്പ് കിട്ടത്തക്ക രീതിയിൽ അയക്കണം. അയക്കേണ്ട അഡ്രസ്സ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി, A34 Sector 32 നോയിഡ 20130 9 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ NEFT അല്ലെങ്കിൽ RTGS വഴി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. എന്നിട്ട് ആ ട്രാൻസ്ഫർ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതും കൂടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ DDക്ക് പകരമായിട്ട് നിങ്ങൾക്ക് അയക്കുവാനായിട്ടും കഴിയും. അതുപോലെ തന്നെ അക്കൗണ്ട് അത് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ഹാറ്ററിംഗ് ടെക്നോളജി എന്ന അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കാനറ ബാങ്കിൽ, നോയിഡയിലുള്ള കാനറ ബാങ്കിലെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നേരിട്ട് IFSC കോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് NEFT വഴി അല്ലെങ്കിൽ RTGS വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും ഫീസ്. എന്നിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മതിയാവും.
അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുന്നു 2021 ജൂൺ 30 എന്റെ അവസാന ഡേറ്റ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ അയച്ച് നോയിഡയിലേക്ക് അയച്ചു കൊടുക്കുന്ന കവറിന്റെ പുറത്ത് അപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു M.Sc. ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് എഴുതി വേണം നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 7-ാം തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൃത്യസമയത്ത് തന്നെ താല്പര്യമുണ്ടെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ BSc ഡിഗ്രി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലുള്ള BSc ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റില് AICTE അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് നേടിയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അവർ 2021 ഒക്ടോബർ 31 മുമ്പ് അവരുടെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഫൈനൽ ഇയേഴ്സും എലിജിബിൾ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. റിട്ടേൺ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് തയ്യാറാക്കുക. ആ എക്സാമിനേഷൻ 100 ചോദ്യങ്ങൾ ഉണ്ടാകും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരീക്ഷ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നടത്തും. അത് ഏതാണെന്നുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. അതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കൂടെ കൊടുക്കുന്ന കാര്യമുണ്ട്. അത് JEE പരീക്ഷ അല്ലെങ്കിൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ, അതെന്ന് വെച്ചാൽ BSc ഡിഗ്രി ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ BSc ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവരും അതേപോലെ അവർക്ക് 55% മാർക്കോടെ പാസ്സായവരായിരിക്കുന്നവര്, അത് മാത്രമല്ല അവർക്ക് 2 വർഷത്തെ അല്ലെങ്കിൽ ഒരു 3-സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഹോട്ടലിൽ 2 വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ടെസ്റ്റ് എഴുതാൻ ഈ കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-ാമത്തെ സെമസ്റ്ററിലെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാമത്തെ സെമസ്റ്ററിൽ 40,000, 2-ാമത്തെ സെമസ്റ്ററിൽ 35,000, 3-ാമത്തെ സെമസ്റ്ററിൽ 40,000, അങ്ങനെ ജനറൽ അല്ലെങ്കിൽ NCHMS ഫീ എന്ന് പറഞ്ഞാൽ 159,000 രൂപ ഈ 4 സെമസ്റ്ററായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടും, ഇഗ്നോയുടെ ഫീസായിട്ട് ഓരോ സെമസ്റ്ററിലും 10,000 രൂപ 40,000 രൂപ ഇഗ്നോയ്ക്കും സമയം. ആകെ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ 199,000 രൂപ ആയിരിക്കും ട്യൂഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപേക്ഷ കൊടുക്കുവാനും അതുപോലെ പൂർണ്ണ വിവരങ്ങൾ www.nchm.nic.in എന്ന സൈറ്റിലും അതുപോലെ www.thims.gov.in എന്ന സൈറ്റിലും ലഭ്യമാണ്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, 0120-259-0603 എന്ന നമ്പർ. ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ അപ്ലിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അവസാന സമയം ജൂൺ 30 മനസ്സിലാക്കുക. അത് മാത്രമല്ല, നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് DD മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ നോയിഡയിലേക്ക് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നല്ലത്, സ്പീഡ് പോസ്റ്റിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പം ഇത്ര നേരം വീഡിയോ ഉണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ ഇൻഫർമേഷൻസ്, കോഴ്സ് സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.